ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദൈവശാസ്ത്ര പഠന പരിപാടിയുടെ ഭാഗമായ ഈ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം പ്രധാനമായും ചർച്ച ചെയ്യുക ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിന് എന്താ ദൈവശാസ്ത്രത്തിലെ പ്രസക്തി എന്ന് ഒരുപക്ഷെ നമ്മൾ ചോദിക്കും. ഇന്ന് ഇസ്രായേൽ എന്ന രാജ്യവും അതിൻ്റെ ചരിത്രവും ഒക്കെ ഒരുപാട് സങ്കീർണമാണ് എന്ന് പത്രങ്ങളിലൂടെ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ശത്രുതയും അതുപോലെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള താല്പര്യങ്ങളും ഒക്കെ കൊണ്ട് സങ്കീർണമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ആ ഒരു ചരിത്രവും അല്ല നമ്മൾ ഈ ക്ലാസ്സിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കും. ഇസ്രായേലിൻ്റെ ചരിത്രം ബൈബിളിന് ക്രൈസ്തവർക്ക് പ്രസക്തമാകുന്നത് അത് ദൈവം തിരഞ്ഞെടുത്ത ജനത്തിൻ്റെ ചരിത്രമാകുമ്പോൾ. ഇസ്രായേൽ എന്ന് ഇന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇസ്രായേൽ എന്നത് ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനത്തിൻ്റെ ചരിത്രമാണ്. ദൈവം തിരഞ്ഞെടുത്ത ജനം. ഈ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് പൂർവപിതാവായ അബ്രാഹത്തിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. അബ്രാഹത്തോടൊരു നാൾ ദൈവം പറഞ്ഞു, നീ നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നിന്റെ സ്വന്തമായ ഭൂമിയെയും നാടിനെയും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് വരാൻ അബ്രാഹം അനുസരിച്ചു. അബ്രാഹം ദൈവത്തെ പിഞ്ചെന്നു. അങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുക. ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം കൊടുത്തു, നിന്നെ ഞാൻ ഒരു വലിയ ജനതയുടെ പിതാവാക്കി തീർക്കും. അങ്ങനെ അബ്രാഹത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത ജനതതി രൂപം കൊള്ളുകയും അബ്രാഹത്തിന് വാർദ്ധക്യത്തിൽ ജനിച്ച പുത്രനായ ഇസഹാക്കിൽ നിന്ന് ഇസഹാക്കിൻ്റെ സന്താനങ്ങളായിരുന്നു ഏസാവും യാക്കോബും എന്ന് ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഏസാവും യാക്കോബും മക്കളായി ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം തൻ്റെ ഇംഗിതം റബേക്കായെ അറിയിച്ചു. മക്കളുടെ മാതാവ് ഇസ്ഹാക്കിൻ്റെ ഭാര്യ റബേക്ക, അവളെ അറിയിച്ചു, ഇളയവനായ യാക്കോബിലൂടെയാണ് തൻ്റെ രക്ഷാകര പദ്ധതി നിറവേറാൻ പോകുന്നത് എന്ന്. യാക്കോബിന് ജനിച്ച 12 മക്കളെയാണ് ഇസ്രായേലിൻ്റെ ഗോത്രപിതാക്കന്മാരായി കരുതുന്നത് എന്ന് നിങ്ങൾക്കറിവുള്ള വസ്തുത. യാക്കോബിന് 12 മക്കൾ ജനിച്ചു. ഈ 12 മക്കൾ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ തലവന്മാരായി അറിയപ്പെടുന്നു. ഇസ്രായേൽ എന്ന പേര് തന്നെ ദൈവം യാക്കോബിന് നൽകുന്ന അപരനാമമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരുടെ ചരിത്രം തന്നെയാണ്. ദൈവം തിരഞ്ഞെടുത്ത അബ്രാഹത്തിൻ്റെ, ദൈവം തിരഞ്ഞെടുത്ത ഇസഹാക്കിൻ്റെ, ദൈവം തിരഞ്ഞെടുത്ത യാക്കോബിൻ്റെ, യാക്കോബിൻ്റെ 12 മക്കളുടെ ചരിത്രമാണ് ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറയുക. യാക്കോബ് തൻ്റെ മകനായ ജോസഫിനെ തേടി ഈജിപ്തിലെത്തി. ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ജോസഫിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് ഈജിപ്തിൽ യാക്കോബും മക്കളും താമസമുറപ്പിച്ചു. അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയപ്പോൾ ഇസ്രായേൽ ജനം വിദേശനാടായ ഈജിപ്തിൽ കഴിയുന്ന കാലമാണ് നമ്മൾ അനുസ്മരിക്കുക. ഈ കാലഘട്ടത്തിൽ ജോസഫിൻ്റെ കാലം കഴിഞ്ഞു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽക്കാരുടെ ശക്തിയും സാമർഥ്യവും ഒക്കെ കണ്ട് തദ്ദേശവാസികൾ ചിന്തിച്ചു തുടങ്ങി, ഈ ജനം ഇങ്ങനെ വളർന്നു പോയാൽ തങ്ങളുടെ നാടിനെ അവർ അധീനരാക്കും എന്ന് ഭയന്ന് അവർ ഇസ്രായേൽക്കാരെ തന്ത്രപ്രധാനമായ എല്ലാ ജോലികളിൽ നിന്നും വിലക്കി. എന്ന് മാത്രമല്ല,
ഇസ്രായേൽക്കാർക്ക് അടിമപ്പണിയാണ് കാലാന്തരത്തിൽ ലഭിച്ചത്. നീണ്ട 100-400 വർഷങ്ങളോളം ഇസ്രായേൽ ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞു. ഈജിപ്തിലെ തൻ്റെ ജനത്തിൻ്റെ വേദനയും രോദനവും കേട്ട ദൈവം ആകാശം ചായിച്ചിറങ്ങി വന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുക. എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജനത്തെ രക്ഷിക്കുന്നതിനും വാഗ്ദാന നാട്ടിലേക്ക് നയിക്കുന്നതിനുമായി ദൈവം മോശയെ തിരഞ്ഞെടുത്തു. ഇസ്രായേൽ ഒരു ജനതയായി രൂപം കൊള്ളുന്ന നിർണായകമായ സംഭവം പുറപ്പാട് സംഭവം. പുറപ്പാട് സംഭവത്തിൽ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശം ലക്ഷ്യമാക്കി സീനായി മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ജനതയുടെ വിവരണത്തിലാണ് ഇസ്രായേൽ ശക്തമായ ഒരു രാഷ്ട്രമാകാൻ പോരുന്ന ജനതയാണ് എന്ന ചിത്രം ബൈബിൾ ആദ്യമായി അവതരിപ്പിക്കും. അതുവരെയും ഇതൊരു കുടുംബകഥയാണ്. ഇസ്രായേലിൻ്റെ കഥയെന്ന് പറയുന്ന അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരകളുടെ കുടുംബകഥയായി നിന്നുവെങ്കിൽ ഉൽപ്പത്തി പുസ്തകം മുഴുവനും നാം കാണുന്ന ചരിത്രം കേവലം കുടുംബചരിത്രമാണ്. പക്ഷേ പുറപ്പാട് പുസ്തകത്തിലെത്തുമ്പോഴേക്കും ഈ കുടുംബചരിത്രം വിശാലമാവുകയും അതൊരു രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ വലിയ ഒരു ജനതയുടെ ചരിത്രമായി രൂപം കൊള്ളും. അതുകൊണ്ട് പുറപ്പാട് സംഭവം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ തന്ത്രപ്രധാനമായ സംഭവം. പുറപ്പാട് സംഭവം നടക്കുക BC 1280 എന്ന് കരുതാനാണ് കൂടുതൽ ന്യായം. 1280 അത് 1450 പുറപ്പാട് സംഭവം നടന്നത് എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ തർക്കങ്ങളുണ്ട്. ഇതേക്കുറിച്ച് വിശദാംശങ്ങൾ നമുക്ക് ഈ ഡിപ്ലോമ ക്ലാസ്സിൽ വിശദീകരിക്കുക ബുദ്ധിമുട്ട്. കാരണം നാം പഠിക്കാൻ പോകുന്ന വസ്തുതകളിലേക്ക് ആഴമേറിയ വിശകലനങ്ങൾ ഉയർന്ന ഡിഗ്രി ക്ലാസ്സുകളിൽ BTH അതുപോലെ തന്നെ MTH ക്ലാസ്സുകളിലെത്തുമ്പോഴാണ് കൂടുതൽ ശാസ്ത്രീയമായി നാം വിഷയങ്ങളെ പഠിക്കുക. ഈ ഡിപ്ലോമ ക്ലാസ് എന്ന് പറയുന്നത് പ്രധാനമായും അടിസ്ഥാനപരമായ വിഷയങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു അറിവ് ലഭിക്കുക എന്നുള്ളു. അതുകൊണ്ട് എല്ലാ വിശദാംശങ്ങളിലേക്കും നമുക്ക് ഈ ഡിപ്ലോമ കോഴ്സിൻ്റെ തലത്തിൽ കടന്നു പോകാൻ സാധിക്കില്ല എന്ന വസ്തുത നിങ്ങൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ഈ ക്ലാസ്സുകളിൽ പലപ്പോഴും പല പ്രൊഫസർമാരും സംസാരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ പിന്നീട് ലഭിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രത്തിൽ കൂടുതൽ ആഴത്തിൽ നമ്മൾ പഠിക്കുന്ന തലങ്ങളിലെ കൂടുതൽ സങ്കീർണമായ വിഷയങ്ങളെ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന സത്യം നിങ്ങൾ ഓർത്തിരിക്കും. വീണ്ടും നമ്മൾ ചരിത്രത്തിലേക്ക് തിരിച്ചു വരിക. പുറപ്പാട് സംഭവം നടക്കുക 1280 എന്ന നിഗമനമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ സ്വീകരിക്കുക. 1280 പുറപ്പാട് സംഭവം നടക്കുന്നു. അബ്രാഹത്തിൻ്റെ വിളിയാകട്ടെ 1850 നടന്നിരിക്കാനാണ് സാധ്യത. ഇത് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ബൈബിളിൽ പറയുന്നത് ചരിത്രം വസ്തുനിഷ്ഠമായ ചരിത്രമാണ്. പലരും ചോദിക്കാറുള്ളൂ ചോദ്യം, ബൈബിളിലെ വിവരണങ്ങളെ ആധാരമാക്കിക്കൊണ്ട് വസ്തുനിഷ്ഠമായ ഒരു ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ സാധ്യമാണോ എന്നുള്ളത് അടിസ്ഥാനപരമായൊരു ചോദ്യം തന്നെ. ബൈബിളിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്, ചരിത്രത്തെ ചരിത്രമായിട്ട് നിഷ്പക്ഷമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ചരിത്രത്തിൽ നിർണായകമായി ഇടപെടുന്ന ദൈവത്തെ, ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തെ, ചരിത്രത്തിൻ്റെ വിധാതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ് ബൈബിളിൻ്റെ സ്വഭാവം. അങ്ങനെയായിരിക്കെ ബൈബിളിനെ ആധാരമാക്കിക്കൊണ്ടൊരു ചരിത്രത്തെ പൂർണ്ണമായും പുനർനിർമ്മിക്കാനാവുമോ എന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ഇതിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്, നാം ഈ ചരിത്ര വിശകലനം നടത്തുന്നത് ബൈബിളിനെ മാത്രം ആധാരമാക്കിയാൽ, ബൈബിളിൽ ഈ പറയപ്പെടുന്ന രാജ്യങ്ങൾക്കൊക്കെ ഒരു ചരിത്രമുണ്ട്. ഇപ്പം ഈജിപ്തിലെ അടിമത്തത്തിൻ്റെ കാലം, ഈജിപ്തിലെ ഫറവോമാരുടെ കാലം
ഇതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താവുന്ന സത്യങ്ങളാണ്. സിറിയൻ ആധിപത്യത്തിൻ്റെ കാലം, ഗ്രീക്ക് ആധിപത്യത്തിൻ്റെ കാലം, ബാബിലോണിയൻ ആധിപത്യത്തിൻ്റെ കാലം, പിന്നീടുള്ള റോമാ സാമ്രാജ്യത്തിൻ്റെ രംഗപ്രവേശം, ഇതൊക്കെ ചരിത്രത്തിൽ ബൈബിളിന് പുറത്ത് നമുക്ക് ഒട്ടനവധി തെളിവുകളും ചരിത്ര ഗ്രന്ഥങ്ങളുമുള്ള വസ്തുതകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ചരിത്രം എന്ന് പറയുന്നത് ലോക ചരിത്രവുമായിട്ട് അഭേദ്യം ബന്ധപ്പെട്ട ചരിത്രം തന്നെ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞ ചരിത്രത്തിൻ്റെ ദൈവശാസ്ത്രം എന്ത് എന്ന് ചോദിച്ചാൽ, ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവം ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവമാണ് എന്ന സത്യം. രക്ഷാകര ചരിത്രം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട ചരിത്രമല്ല. രക്ഷാകര ചരിത്രം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ദൈവം നിർണായകമായി ഇടപെടുന്നതിൻ്റെ ചരിത്രവും. അതുകൊണ്ട് തന്നെ രക്ഷാകര ചരിത്രവും ലോകചരിത്രവും രണ്ടായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ലോകചരിത്രത്തിൻ്റെ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് രക്ഷാകര ചരിത്രത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഈ ബൈബിൾ വ്യാഖ്യാനത്തിൽ ചരിത്ര പഠനം പ്രസക്തമായി വരുന്നത് എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. പുറപ്പാട് സംഭവം 1280 ആരംഭിച്ച് 40 വർഷം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അലഞ്ഞ ശേഷമാണ് അവര് കാനാൻ ദേശം കൈവശമാക്കുന്നത് എന്ന് ബൈബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. 1200 അല്ലെങ്കിൽ 1240 മുതൽ 1200 വരെയുള്ള കാലഘട്ടങ്ങളിലായിട്ടാവാം ഇസ്രായേൽ ജനം കാനാൻ ദേശം കൈവശമാക്കി. ഈ കാനാൻ ദേശം എന്ന് പറയുന്നതാണ് പിൽക്കാലത്തെ പലസ്തീന എന്ന് നിങ്ങൾ തിരിച്ചറിയും. ആദ്യകാലത്ത് ഇതിനെ കാനാൻ നിവാസികൾ, കാനാൻ വംശത്തിൽപ്പെട്ട ആളുകൾ താമസിച്ചിരുന്ന കാനാന്യരുടെ വാസസ്ഥലമായതുകൊണ്ടാണ് അതിനെ കാനാൻ ദേശം എന്ന് വിളിക്കുക. പിൽക്കാലത്ത് ദൈവജനം ഈ ഭൂമിയിൽ വാസമുറപ്പിച്ചു തുടങ്ങിയപ്പോൾ അത് ചരിത്രത്തിലൂടെ അറിയപ്പെടുന്നത്, യേശുവിൻ്റെ കാലമൊക്കെ എത്തുമ്പോൾ നമുക്കറിയാം ഈ നാടിനെ പലസ്തീന എന്നാണ് വിളിക്കുക. അതുകൊണ്ട് ഈ കാനാൻ ദേശത്ത് ഇവരെ ഒറ്റയടിക്ക് കടന്നു എന്ന് സകലരെയും കൊന്നൊടുക്കി ആ പ്രദേശത്തിൻ്റെ അധിപരായി മാറി എന്ന രീതിയിലുള്ള ഒരു ചിത്രീകരണം പലപ്പോഴും ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ വസ്തുതകൾ അങ്ങനെയല്ല. ബൈബിളിൻ്റെ തന്നെ ശ്രദ്ധാപൂർവം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും കാനാൻ ദേശത്തേക്ക് ഈ ജനം കടന്നു വരുന്നത് വളരെ സാവകാശം. വർഷങ്ങളോ ദശകങ്ങളോ ഒക്കെ എടുത്തുകൊണ്ടാണ് അവർ സാവകാശം ആ നാട്ടിൽ രംഗപ്രവേശം ചെയ്യുന്നതും ആ നാട്ടിൽ സാവകാശം ആധിപത്യം സ്ഥാപിക്കുന്നതും. നാട്ടിലുണ്ടായിരുന്ന സകലരെയും കൊന്നൊടുക്കിക്കൊണ്ട് ദൈവജനം രംഗപ്രവേശം ചെയ്തു എന്ന അർത്ഥത്തിൽ കാനാൻ ദേശത്തിൻ്റെ കീഴടക്കലിനെ നമ്മൾ മനസ്സിലാക്കരുത്. ഏകദേശം 1.5 നൂറ്റാണ്ടോളം എടുക്കുന്ന സങ്കീർണമായ സാവകാശത്തിലുള്ള ഒരു പ്രക്രിയയാണ് കാനാൻ ദേശത്തിൻ്റെ കീഴടക്കൽ എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാനാൻ ദേശം കീഴടക്കിയ ദൈവജനത്തിൻ്റെ നേതൃത്വം ജോഷുവയുടെ കാലത്തിന് ശേഷം നടത്തുക ന്യായാധിപന്മാർ. ബൈബിളിൽ ജോഷുവയുടെ പുസ്തകത്തെ തുടർന്ന് വരുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം. നാം ഇന്ന് കരുതുന്ന രീതിയിലുള്ള ന്യായാധിപന്മാരല്ല, മറിച്ച് ഓരോ പ്രത്യേക പ്രദേശത്തിന് ചില ഗോത്രങ്ങളുടെ മേലെ ആധിപത്യമുള്ള നേതാക്കന്മാരെ എന്ന നിലയിലാണ് നമ്മൾ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തെ കരുതേണ്ടത്. ജോഷുവ മുതൽ സാമുവേലിൻ്റെ കാലം വരെയുള്ള കാലഘട്ടത്തെയാണ് അഥവാ കാനാൻ ദേശം കൈവശമാക്കി ജോഷുവയുടെ നേതൃത്വത്തിൽ ആ ജോഷുവ കാനാൻ ദേശം അവകാശപ്പെടുത്തിയ കാലം മുതൽ രാജഭരണം ഇസ്രായേലിൽ ആരംഭിക്കുന്ന കാലം വരെ, അതായത് സാവൂളിൻ്റെ ഭരണകാലം വരെ, അത് BC 1060 അടുത്ത കാലഘട്ടത്തിൽ, ഈ കാലഘട്ടം വരെയുള്ള ഇസ്രായേലിൻ്റെ ഭരണം നിർവഹിക്കുക ന്യായാധിപന്മാർ. ന്യായാധിപന്മാരെ നമ്മൾ രാജഭരണം പോലെ
കേന്ദ്രീകൃതമായ ഏകീകൃതമായ ഒരു ഭരണ സംവിധാനത്തിൻ്റെ തലവന്മാര് എന്ന് കരുതേണ്ട കാര്യമില്ല. ഇസ്രായേലിൻ്റെ വിവിധ പ്രദേശങ്ങളുടെ മേൽ ആധിപത്യമുള്ള ആ പ്രദേശങ്ങളുടെ സംരക്ഷകരായിട്ട് ഉണ്ടായിരുന്ന വ്യക്തികൾ എന്ന് മാത്രമേ ന്യായാധിപന്മാരെ കുറിച്ച് കരുതേണ്ടതുള്ളൂ. ചില ന്യായാധിപന്മാർ ഒരു ഗോത്രത്തിൻ്റെ മാത്രം തലവനാണെങ്കിൽ വേറെ ചില ന്യായാധിപന്മാർ അഞ്ചാറ് ഗോത്രങ്ങളുടെയൊക്കെ ആധിപത്യം നേതൃത്വമുള്ളവരാണ്. അതുകൊണ്ട് ന്യായാധിപന്മാരുടെ ഭരണത്തെ രാജഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കരുതണം. ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃതമായ ഒരു നേതൃത്വം ഇസ്രായേലിന് ഇല്ലാതിരുന്ന കാലഘട്ടം എന്നാണ് അർത്ഥം. ഈ കാലഘട്ടം വളരെ പ്രസക്തവും ഇസ്രായേലിൻ്റെ മേല് അതിർത്തിയിലുള്ള രാജ്യങ്ങൾ അഥവാ അയൽ രാജ്യങ്ങൾ ആധിപത്യം പുലർത്താൻ ശ്രമിച്ച കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ജനം സാവകാശം പറഞ്ഞു തുടങ്ങി. എല്ലാ രാജ്യങ്ങൾക്കും രാജാവുണ്ട്, ഞങ്ങൾക്കൊരു രാജാവില്ല. ഞങ്ങൾക്ക് രാജാവുണ്ടായിരുന്നെങ്കിൽ ഈ ആക്രമണങ്ങളെയൊക്കെ ഫലപ്രദമായി നേരിടാൻ ഞങ്ങൾക്ക് നേതൃത്വം ലഭിക്കുമായിരുന്നു. ഞങ്ങൾക്കും വേണം ഒരു രാജാവ് എന്ന് ജനം മുറവിളി കൂട്ടി തുടങ്ങി. അവസാനത്തെ ന്യായാധിപനായ സാമുവേലിൻ്റെ പുസ്തകം 1:8 ജനത്തിൻ്റെയും മുറവിളി നമ്മൾ കാണുന്നത്. ദൈവം അതിന് പറഞ്ഞ ഉത്തരം ഇതാ, ദൈവജനമേ, നിങ്ങൾക്ക് രാജാവായി നിത്യരാജാവായുള്ളത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്. വേറൊരു രാജാവിന് വേണ്ടി നിങ്ങൾ നിലവിളിക്കരുത്. കാരണം രാജഭരണത്തിന് ഒത്തിരിയേറെ ദുരന്ത ഫലങ്ങളുണ്ട്, ദൂഷ്യഫലങ്ങളുണ്ട് എന്ന് ദൈവം ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കും. വാസ്തവത്തിൽ സാമുവേലിൻ്റെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായും മനസ്സിലാകും, രാജഭരണത്തെ അനുകൂലിക്കുന്നവരും രാജഭരണത്തെ എതിർക്കുന്നവരുമായ ശക്തമായ രണ്ട് വിഭാഗങ്ങൾ ഇസ്രായേലിലുണ്ടായിരുന്നു. ആ എതിർപ്പ് കേവലം രാഷ്ട്രീയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല, അത് ഒരു ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ നിന്ന് ഉത്ഭവിച്ച എതിർപ്പാണ്. ദൈവം മാത്രമേ ഇസ്രായേലിന് രാജാവായുള്ളൂ, അതുകൊണ്ട് വേറൊരു രാജാവിനെ ഇസ്രായേൽ വരിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആധ്യാത്മിക ചിന്തയിൽ നിന്ന് രൂപം കൊണ്ട എതിർപ്പാണ് രാജഭരണത്തോടുള്ള എതിർപ്പ്. അതേസമയം മറ്റ് രാജാക്കന്മാർക്ക് മറ്റ് രാജ്യങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കുന്നത് കണ്ട് അതുപോലെ ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു രാജ്യമായി ഇസ്രായേൽ മാറണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ അനന്തരഫലമായിട്ടാണ് രാജഭരണത്തെ അനുകൂലിക്കുന്ന ഒരു നിലപാട് നമ്മൾ ഈ പുസ്തകങ്ങളിൽ കാണുക. ഏതൊക്കെയാണെങ്കിലും വ്യത്യസ്തമായ ഈ രണ്ടാശയങ്ങളിൽ രാജഭരണത്തെ അനുകൂലിക്കുന്നവരുടെ അഭിപ്രായത്തിന് പ്രാമുഖ്യം ലഭിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇസ്രായേൽ രാജഭരണത്തിലേക്ക് നീങ്ങുക. ഇസ്രായേല് രാജഭരണം ആരംഭിക്കുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ സാവൂളിൻ്റെ കാലഘട്ടത്തിൽ ദൈവം സാമുവേലിനോട് ആവശ്യപ്പെട്ടു സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്യണം. സാവൂള് ഒരുപക്ഷെ ബൈബിളിലെ രാജാക്കന്മാരിലെ ഒരു ദുരന്ത കഥാപാത്രം. അവൻ രംഗപ്രവേശം ചെയ്യുന്നതന്നെ ഒരു കഴുതയെ അന്വേഷിച്ചുകൊണ്ട്, അവൻ്റെ നഷ്ടപ്പെട്ടു പോയ കഴുതയെ അന്വേഷിച്ചുകൊണ്ട്. ആ കഴുതയെ അവൻ എപ്പോഴെങ്കിലും കണ്ടുകിട്ടിയോ, അവന് കണ്ടുകിട്ടിയോ എന്ന് നമുക്കറിഞ്ഞുപോകും. ബൈബിൾ നാടകീയമായി അവതരിപ്പിക്കുക. സാവൂൾ അന്വേഷിച്ചു വന്ന് കഴുത മറ്റാരുമല്ല, അവസാനം അവൻ കണ്ടെത്തുകയാണ് ആ കഴുത താൻ തന്നെയാണ്. കാരണം അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നിട്ടും ദൈവത്തിൻ്റെ സമസ്ത കൃപയും അനുഗ്രഹവും അവന് ഉണ്ടായിരുന്നിട്ടും അവൻ വിജയിക്കാൻ കഴിയാതെ പോയ ഒരു രാജാവ്. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഏകീകൃത ചരിത്രത്തിലുള്ള ഈ രാജാക്കന്മാർ 1060 മുതൽ ഭരണം നടത്തിയ സാവൂൾ രാജാവ്, അതേ തുടർന്ന് ഭരണത്തിൽ പ്രവേശിക്കുന്ന ദാവീദ്, BC 1000 മുതൽ 960 വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ഭരണം കൈയാളിയത് ദാവീദ് രാജാവ്,
ദാവീദിൻ്റെ കാലത്ത് നമുക്കറിയാം ഇസ്രായേല് വളരെ ശക്തമായ ഒരു സംഘടിത രാജ്യമായി രൂപം പ്രാപിച്ചു. ദാവീദിനെ തുടർന്ന് വരുന്നത് സോളമനാണ്. വിജ്ഞാനികളിൽ വിജ്ഞാനി എന്നറിയപ്പെടുന്ന സമാധാന തൽപരനായ തന്ത്രജ്ഞനായ രാജാവായിരുന്നു സോളമൻ. സോളമൻ്റെ കാലത്ത് ഇസ്രായേൽ അതിൻ്റെ സമസ്ത പ്രതാപവും വീണ്ടെടുത്തു എന്ന് നമുക്കറിയാം. ഇസ്രായേൽ ഒരു രാജ്യം എന്ന നിലയിൽ, ശക്തമായ ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ ലോക ചരിത്രത്തിൽ രംഗപ്രവേശം ചെയ്യുന്നത് സോളമൻ്റെ കാലഘട്ടത്തിൽ. പക്ഷേ ഓർക്കുക, ഇത്രയേറെ ദൈവത്താൽ അനുഗ്രഹീതരായ രാജാക്കന്മാരായിരുന്നിട്ടും ഇവര് ദൈവജനത്തിന് ഫലപ്രദമായ നേതൃത്വം കൊടുക്കുന്നതിനോ ഈ രാജ്യങ്ങളുടെ സുസ്ഥിരതയ്ക്ക് വേണ്ടി ശക്തമായ അടിത്തറ പാകുന്നതിനോ കഴിയാത്തവരായിപ്പോയി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സാവൂള് ദൈവം തിരഞ്ഞെടുത്തവനായിരുന്നിട്ടും അവന് എന്നും സ്വന്തമായ പദ്ധതിയും താല്പര്യങ്ങളും ഉണ്ടായി. ഒരുവനെ ദൈവം തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് മാത്രം അവനിലൂടെ രക്ഷാകര ചരിത്രത്തെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനോട്, തമ്പുരാൻ്റെ സഹകരണത്തോട് ആത്മാർത്ഥതയോടെ ഒരു വ്യക്തി പ്രതികരിക്കണം. നമ്മളെയും ദൈവം തിരഞ്ഞെടുക്കുക. ഈ ചരിത്ര പഠനത്തിന് ഒരു ആധ്യാത്മികതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരിക. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നമ്മളെല്ലാവരും. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് മാത്രം രക്ഷാകര ചരിത്രത്തിലെ നമ്മുടെ ഭാഗം പൂർണ്ണമാക്കാൻ നമുക്കാവില്ല. സാവൂളിനെ ദൈവം തിരഞ്ഞെടുത്തു, പക്ഷേ സാവൂളിലൂടെയുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് തുരങ്കം വെച്ചത് സാവൂൾ തന്നെ. തൻ്റെ അധികാര ഗർവ് കൊണ്ട് സാവൂൾ തൻ്റെ നാശത്തിൻ്റെ കുഴി തോണ്ടിയെടുത്തു എന്ന് നമുക്കറിയാം. എന്നാൽ ദാവീദിലെത്തുമ്പോൾ നാം കാണുക, പച്ചയായ ഒരു മനുഷ്യന്, ദൈവത്തിൻ്റെ അനുഗ്രഹവും വരപ്രസാദവും ഒക്കെ ഉണ്ട്, പക്ഷേ വളരെ എളുപ്പത്തിൽ വീണുപോകുന്നൊരു മനുഷ്യൻ. അവൻ്റെ തെറ്റുകളെ അവൻ അംഗീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ദൈവം പലപ്പോഴും ദാവീദിനോട് ഒരു സോഫ്റ്റ് കോർണർ പുലർത്തിയിരുന്നു എന്ന് നമുക്കറിയാം. തെറ്റുകൾക്ക് ഉപരിയായിട്ട് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ചെന്ന് തെറ്റുപറ്റി എന്ന് ഏറ്റുപറയാനുള്ള മനസ്സാകാം ഒരുപക്ഷെ ദാവീദിനെ രക്ഷാകര ചരിത്രത്തിലെ അദ്വിതീയനായ രാജാവാക്കി മാറ്റുന്നത്. മിശിഹായുടെ പിതാവായിട്ട് ദാവീദിൻ്റെ പുത്രൻ എന്ന് മിശിഹ വിളിക്കപ്പെടാൻ തക്ക വിധത്തിൽ ദാവീദിന് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ മഹോന്നതമായ സ്ഥാനം നേടിക്കൊടുത്തത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഒറ്റക്കാരണത്താലാണ്. തെറ്റുപറ്റാത്തതുകൊണ്ടല്ല, പറ്റിയ തെറ്റ് തെറ്റാണ് എന്ന് ഏറ്റുപറയാനുള്ള ആർജവത്വം, ഒരു സാധാരണ മനുഷ്യൻ്റെ ഹൃദയശാലീനത ദാവീദിനുണ്ടായിരുന്നതുകൊണ്ടാവും. വീണ്ടും അവസാനത്തെ രാജാവ്, ഏകീകൃത രാഷ്ട്രത്തിൻ്റെ അവസാന രാജാവ് സോളമൻ. ഈ സോളമനെ കുറിച്ച് ചിന്തിക്കുക, സുഖലോലുപതയിൽ മുങ്ങിക്കഴിഞ്ഞു അവന്. ദൈവം കൊടുത്ത വിജ്ഞാനം ധാരാളമുണ്ടായിരുന്നു, പക്ഷേ ബൈബിൾ പറയുന്നു അവന് 700 ഭാര്യമാരും 300 ഉപനാരിമാരും ഉണ്ടായിരുന്നു. വിഷയാസക്തിയിൽ മുങ്ങിക്കുളിച്ച ഈ രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ അന്ധകനായി മാറുകയാണ് എന്ന് നമുക്കറിയാം. ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയിൽ നീങ്ങുമ്പോഴും വരപ്രസാദം നമുക്ക് സമൃദ്ധമായി ലഭിക്കുമ്പോഴും നമ്മുടേതായ താല്പര്യങ്ങളെ, നമ്മുടേതായ പ്രവണതകളെ വിട്ടുപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ദൈവം നമ്മിൽ ചൊരിഞ്ഞ സമസ്ത അനുഗ്രഹങ്ങളും പാഴായി പോകുന്നു എന്നതിൻ്റെ സനാതന സാക്ഷ്യങ്ങളാണ് വാസ്തവത്തിൽ ഏകീകൃത രാഷ്ട്രത്തിൻ്റെ നേതൃത്വം കൈയാളിയ ഈ 3 രാജാക്കന്മാരും എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ചുരുക്കത്തിൽ,
ക്രൈസ്തവ വിശ്വാസം ഐതിഹ്യങ്ങളെ ആധാരമാക്കിയല്ല, ചരിത്രത്തെ ആധാരമാക്കിയുള്ളതാണ്. ചരിത്രമെന്നത് ദൈവപരിപാലനയുടെ നാൾവഴിയാണ്. ബിസി 1850 അബ്രാമിന്റെ തെരഞ്ഞെടുപ്പോടെ ഇസ്രായേലിന്റെ ചരിത്രം ആരംഭിക്കുന്നു. ബിസി 1250 നടക്കുന്ന പുറപ്പാട് സംഭവം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ നിർണായകമായ വഴിത്തിരിവാണ്. ഇസ്രായേൽ ഒരു ജനതയായി രൂപം പ്രാപിക്കുന്നത് പുറപ്പാട് സംഭവത്തിലാണ്. ജോഷുവയുടെ കാലശേഷം രാജവാഴ്ചയുടെ കാലം വരെ ന്യായാധിപന്മാരാണ് ഇസ്രായേലിൽ ഭരണം നടത്തിയിരുന്നത്. അവസാനത്തെ ന്യായാധിപനായ സാമുവേലാണ് ആദ്യ രാജാവായ സാവൂളിനെ അഭിഷേകം ചെയ്തത്. സാവൂൾ, ദാവീദ്, സോളമൻ എന്നീ രാജാക്കന്മാരുടെ കാലത്ത് ഇസ്രായേൽ ഏകീകൃത രാഷ്ട്രമായിരുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ: ചരിത്ര പഠനം ദൈവശാസ്ത്രത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതിന്റെ കാരണമെന്ത്? 2. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ത്? പഠന സംബന്ധമായ വിശദാംശങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, തലശ്ശേരി 670101, കണ്ണൂർ, കേരള. ടെലിഫോൺ 0490234727. ഇമെയിൽ alfits@gmail.com. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ തിയോളജിയ, ശാലോം ടി വി, പെരുവണ്ണാമുഴി PO,
കോഴിക്കോട് 673-528, ടെലിഫോൺ 0496-266-3078, 266-3079.